നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും MBA അക്കാദമി KNBV-യിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ തമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് 10 നോക്കുന്നുള്ളൂ എങ്കിലും അതിലൂടെ തന്നെ നമ്മൾ 1000-ഓളം ഫാക്ടുകൾ ഈ ഒറ്റ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോവുകയാണ്. അതായത് ക്വസ്റ്റ്യനും ആ ആൻസറും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകളെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇതേപോലെ PDF കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്തിട്ട് അരച്ചു പറക്കി ഓരോന്നോരോന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ മാത്സ് എത്ര, ഇംഗ്ലീഷ് എത്ര, അല്ലെങ്കിൽ GK എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാനുള്ള ടൈം ഇല്ല. അത് നമുക്ക് ടൈം ഉണ്ട്. ഇനി അടുത്ത വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് അതേപോലെ തന്നെ ഓർഡറിലാക്കാം. പക്ഷെ നിലവിൽ നമുക്കിപ്പോ ടൈം ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന PDFൽ നിന്നുകൊണ്ട് ഇതേപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെയൊക്കെ GK അതുപോലെ തന്നെ സയൻസ് ക്വസ്റ്റ്യൻ, മാത്സിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് അനുബന്ധ വസ്തുതകൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? എന്താണ് വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? ആരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം തയ്യാറാക്കിയത്. എന്തായിരുന്നു വൻകര വിസ്ഥാപന സിദ്ധാന്ത പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് നോക്കാം. അതായത് വൻകര വിസ്ഥാപന സിദ്ധാന്ത പ്രകാരം നിലവിലുണ്ടായിരുന്ന ഒരു ബൃഹത് ഭൂഖണ്ഡം, അതായത് പണ്ടൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ബൃഹത് ഭൂഖണ്ഡത്തിന് ആൽഫ്രഡ് വെഗ്നർ നൽകിയ പേരാണ് പാൻജിയ. പണ്ടുണ്ടായിരുന്ന ഭൂഖണ്ഡത്തിന്റെ പേരാണ് പാൻജിയയെന്നും ഈ പാൻജിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രമാണ് പന്തലാസ. പണ്ട് നിലനിന്നിരുന്ന ഒരു ഭൂഖണ്ഡം, അതിന്റെ പേര് പാൻജിയയെന്നും അതിനെ വലയം ചെയ്തുകൊണ്ടിരുന്ന പ്രാചീന സമുദ്രമാണ് പന്തലാസ. ഈ പാൻജിയ പിളർന്ന് ഉത്തരാർത്ഥഗോളത്തിൽ രൂപപ്പെട്ട വൻകരയാണ് ലൗറേഷ്യയും ദക്ഷിണാർത്ഥഗോളത്തിൽ രൂപപ്പെട്ട വൻകരയാണ് ഗോഡ്വന ലാൻഡും. ഇതാണ് പറഞ്ഞത് പാൻജിയ പിളർന്ന് പിന്നീട് ഉത്തരാർത്ഥഗോളത്തിൽ രൂപപ്പെട്ട വൻകര ലൗറേഷ്യയും ദക്ഷിണാർത്ഥഗോളത്തിൽ രൂപപ്പെട്ട വൻകര ഗോഡ്വന ലാൻഡുമാണ്. ഇത്രയൊക്കെ ആയല്ലോ. അതിനുശേഷം ഈ ലൗറേഷ്യ, അതായത് ഉത്തരാർത്ഥഗോളത്തിലെ ലൗറേഷ്യ പൊട്ടിപ്പിളർന്നാണ് രൂപം കൊണ്ട വൻകരകളാണ് വടക്കേ അമേരിക്കയും യുറേഷ്യയും. അതായത് ലൗറേഷ്യ പൊട്ടിപ്പിളർന്ന് രൂപം കൊണ്ട വൻകരകളാണ് വടക്കേ അമേരിക്ക ആൻഡ് യുറേഷ്യ. യുറേഷ്യ എന്ന് പറഞ്ഞാൽ യൂറോപ്പും ഏഷ്യയുടെ വടക്കു ഭാഗവും ചേർന്നതാണ് യുറേഷ്യ. അപ്പോൾ ലൗറേഷ്യ പൊട്ടിപ്പിളർന്ന് വടക്കേ അമേരിക്കയും യുറേഷ്യയും ഫോം ചെയ്തു. അപ്പം തെക്ക് ഗോഡ്വനാലാൻഡോ, അത് പൊട്ടിപ്പിളർന്നുണ്ടായ വൻകരയാണ് ഏഷ്യ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ആസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇതൊക്കെയാണ് ഏഷ്യ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ആസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പൊ നമുക്ക് ഏഷ്യയുടെ ഭാഗങ്ങള് തെക്ക് ഗോഡ്വന ലാൻഡിലും വടക്ക് ലൗറേഷ്യയിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളും വൻകര വിസ്ഥാപന സിദ്ധാന്തം അടിസ്ഥാനമാക്കി അറിഞ്ഞിരിക്കണം. ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്ര? ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്ര? എത്രയാണ്? 120 ആണ്. അതായത് 120 mmHg ആണ് ഒരു സാധാരണ മനുഷ്യന്റെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ് ഈ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാല്, അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. എന്താണ്? ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. മനുഷ്യന്റെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ 120 mmHg ആണ്. അതുപോലെ നമ്മൾ സിസ്റ്റോളിക് പ്രഷറിന്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഡയസ്റ്റോളിക് പ്രഷർ. എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ? അതായത് ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയം വിശ്രമിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദം ഡയസ്റ്റോളിക് പ്രഷറും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷറും.
മനുഷ്യന്റെ ഡയസ്റ്റോളിക് പ്രഷർ 80 mmHg ആണ്. എന്നാൽ സിസ്റ്റോളിക് പ്രഷർ 120, ഡയസ്റ്റോളിക് 80. അപ്പൊ നമ്മൾ സാധാരണ രക്തസമ്മർദ്ദം പറഞ്ഞ എങ്ങനെയാണ്, 120/80 mmHg ആണ് നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ. 120 സിസ്റ്റോളിക് പ്രഷറും 80 എന്നുള്ളത് എന്താണ്, ഡയസ്റ്റോളിക് പ്രഷറുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അപ്പൊ ഈ റിപ്പൺ പ്രഭുവിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതായത് പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വാക്കുണ്ട്, എന്നെ എന്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് വിലയിരുത്തൂ. റിപ്പൺ പ്രഭുവിന്റെ വാക്കുകളാണ്, എന്നെ എന്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് വിലയിരുത്തൂ എന്ന് പറഞ്ഞു. അപ്പം പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. യഥാർത്ഥത്തിൽ ആദ്യ സെൻസസ് നടത്തിയത് മേയോ പ്രഭുവിന്റെ കാലത്താണ്, 1872. എന്നാൽ ഔദ്യോഗികമായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ്, 1881. അതുപോലെ തന്നെ 1881 ആദ്യത്തെ ഫാക്ടറീസ് ആക്ട് പാസാക്കിയതും ആര് തന്നെയാണ്? റിപ്പൺ പ്രഭുവാണ്. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോപ്പുലർ വൈസ്രോയി ആണ് ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കി, തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 വയസ്സിൽ നിന്നും 21 വയസ്സിലേക്ക് പുനഃസ്ഥാപിച്ചത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. യഥാർത്ഥത്തില് 19 വയസ്സാക്കി കുറച്ചതാരായിരുന്നു? അത് ലിട്ടൺ പ്രഭുവായിരുന്നു. ലിട്ടൺ പ്രഭുവാണ് കുറച്ചത്. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം കുറച്ചത് ലിട്ടൺ പ്രഭുവാണ്. എന്നാൽ അത് 21 വയസ്സിലേക്ക് കൂട്ടിയതാരാണ്? റിപ്പൺ പ്രഭുവാണ്. അതുപോലെ തന്നെ പ്രാദേശിക പത്ര നിയമം പിൻവലിച്ച വ്യക്തിയാണ് റിപ്പൺ പ്രഭു. പ്രാദേശിക പത്ര നിയമം പിൻവലിച്ചതാരാണ്? റിപ്പൺ പ്രഭുവാണ്. ഈ പ്രാദേശിക പത്ര നിയമം കൊണ്ടുവന്നത്, വെർണാക്കുലാർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. എന്നാൽ ഇത് പിൻവലിച്ചതാരാണ്? റിപ്പൺ പ്രഭുവാണ്. എന്നൂടെ പറയാം, പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടപ്പാക്കിയ റിപ്പൺ പ്രഭുവാണ്, ആദ്യത്തെ ഫാക്ടറീസ് ആക്ട് നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസാക്കിയത് റിപ്പൺ പ്രഭുവാണ്, സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം 19 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി ഉയർത്തിയതും റിപ്പൺ പ്രഭുവാണ്. പ്രാദേശിക ഭാഷ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയും ആര് തന്നെയാണ്? റിപ്പൺ പ്രഭുവാണ്. ഈ പ്രാദേശിക പത്രഭാഷ നിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു, പിൻവലിച്ചത് റിപ്പൺ പ്രഭു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിപ്പൺ പ്രഭുവിനെ ആശ്രയിച്ച് അറിഞ്ഞിരിക്കണം. അടുത്തത്, ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. അന്നേരം ബംഗാൾ ഉൾക്കടലിനടുത്താണ് എന്ത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ബംഗാൾ ഉൾക്കടലും അറബിക്കടലും എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നത്. അന്നേരം അറബിക്കടലിലോ? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ബംഗാൾ ഉൾക്കടലിന്റെ പഴയ പേരാണ് വങ്കോപസാഗര, അല്ലെങ്കിൽ പിന്നീട് വേറെ പേരുണ്ട് പൂർവ്വ പയോധി അല്ലെങ്കിൽ ചോള തടാകം. അപ്പൊ ബംഗാൾ ഉൾക്കടലിന്റെ പഴയ പേരുകളാണ്, മൂന്ന് പേരുകളുണ്ട്. ഏതൊക്കെയാണ്? വങ്കോപസാഗര, പൂർവ്വ പയോധി, ചോള തടാകം. ഏതൊക്കെയാണ്? വങ്കോപസാഗര, പൂർവ്വ പയോധി, ചോള തടാകം. ഇത്രയും ബംഗാൾ ഉൾക്കടലിന്റെ പഴയകാല നാമമാണ്. അതുപോലെ തന്നെ
ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി ഗംഗ മഹാനദി ഇവയെല്ലാം എൻഡ് ചെയ്യുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് അതായത് ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി ഗംഗ മഹാനദി ഇവയെല്ലാം എൻഡ് ചെയ്യുന്നത് ബേ ഓഫ് ബംഗാളിലാണ് അടുത്തത് നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി എന്നിവ ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷമാണ് 1949 അപ്പൊ തിരുക്കൊച്ചി രൂപം കൊണ്ട് എന്നാണ് 1949 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാരാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് അത് മന്നത്ത് പത്മനാഭനാണ് ആരാണ് ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1959 വിമോചന സമരം നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് അതുപോലെ തന്നെ NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് സ്ഥാപക പ്രസിഡന്റ് ആരാണ് അത് മന്നത്ത് പത്മനാഭനാണ് അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ രണ്ടെണ്ണം ഓർത്തിരുന്നോണം NSSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ആരാണ് കെ കേളപ്പനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ അവിടെ സെക്രട്ടറിയും കെ കേളപ്പൻ അവിടെ പ്രസിഡന്റുമാണ് അപ്പൊ ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരുന്നാൽ മതി അതായത് ഗുരുവായൂർ സത്യാഗ്രഹമാണേലും NSS ആണേലും രണ്ടിലെയും പ്രസിഡന്റ് സെക്രട്ടറി ആര് തന്നെയാണ് മന്നത്ത് പത്മനാഭനും കെ കേളപ്പനുമാണ് അപ്പൊ നമ്മൾ ആദ്യം ഒരു കാര്യം ഓർത്തിരിക്കണം NSS ഓർത്തിരിക്കണം NSSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് മന്നത്ത് സെക്രട്ടറി കെ കേളപ്പൻ അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹമാകുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റായി അവരുടെ പൊസിഷൻ മാറുമെന്ന് അറിഞ്ഞിരുന്നാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം അതായത് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം അപ്പം ആ രാജ്യസമാചാരം കണക്ട് ചെയ്തിട്ടുള്ള അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം രാജ്യസമാചാരത്തിന്റെ ഫൗണ്ടറാണ് ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരത്തിന്റെ ഫൗണ്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് ആദ്യമായി കേരളത്തിലെത്തിയത് ബാസൽ മിഷന്റെ വൈദികൻ എന്ന നിലയ്ക്കാണ് അതായത് കേരളത്തിലെത്തിയത് ബാസൽ മിഷന്റെ വൈദികൻ എന്ന നിലയ്ക്കാണ് അപ്പൊ അദ്ദേഹം വന്ന കപ്പലാണ് പെർഫെക്റ്റ് അതായത് കേരളത്തിലേക്ക് ഹെർമൻ ഗുണ്ടർട്ട് വന്ന കപ്പലാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ രാജ്യസമാചാരം പുറത്തിറക്കിയ വർഷം അത് ഇമ്പോർട്ടന്റ് ആണ് 1847 ജൂണിലാണ് രാജ്യസമാചാരം ഇഷ്യൂ ചെയ്തത് എന്നാണ് 1847 ജൂൺ മാസത്തിലാണ് രാജ്യസമാചാരം ഇഷ്യൂ ചെയ്തത് ഇത് പുറത്തിറക്കിയ സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഇല്ലിക്കുന്ന് പ്രസിൽ വെച്ചിട്ടാണ് അതായത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇല്ലിക്കുന്ന് പ്രസിൽ വെച്ചിട്ടാണ് രാജ്യസമാചാരം പുറത്തിറക്കിയത് 1847 ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ രാജ്യസമാചാരം 1850 ഡിസംബർ ആയപ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്തു ആകെ 42 ലക്കങ്ങൾ മാത്രമാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് ഇതിന്റെ ഫൗണ്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിലെത്തിയത് ബാസൽ മിഷന്റെ വൈദികൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം വന്ന കപ്പൽ ആണ് പെർഫെക്റ്റ് 1847 ജൂൺ മാസത്തിലാണ് രാജ്യസമാചാരം ഇഷ്യൂ ചെയ്തത് ആദ്യമായി പുറത്തിറക്കിയത് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഇല്ലിക്കുന്ന് പ്രസിൽ വെച്ചിട്ടാണ് 1850 ഡിസംബറിൽ രാജ്യസമാചാരം സ്റ്റോപ്പ് ചെയ്തു ഇത് ആകെ പ്രസിദ്ധീകരിച്ച ലക്കം 42 ഈ രാജ്യസമാചാരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുമത ആശയങ്ങളായിരുന്നു ക്രിസ്തുമത ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത പത്രമായിരുന്നു രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരവും മലയാളത്തിലെ രണ്ടാമത്തെ പത്രമുണ്ട് അത് പശ്ചിമോദയം ഇതിന്റെ സ്ഥാപകൻ ഹെർമൻ ഗുണ്ടർട്ടാണ് അപ്പൊ ആദ്യ പത്രം രാജ്യസമാചാരം രണ്ടാമത്തെ പത്രം മലയാളത്തിലത് പശ്ചിമോദയം സ്ഥാപകൻ ഹെർമൻ ഗുണ്ടർട്ടാണ് അതുപോലെ തന്നെ മലയാളത്തിലെ മൂന്നാമത്തെ പത്രമാണ് ജ്ഞാന നിക്ഷേപം അതായത് ഫസ്റ്റ് പത്രം രാജ്യസമാചാരം പിന്നീട് പശ്ചിമോദയം പിന്നീടാണ് ജ്ഞാന നിക്ഷേപം വന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന മലയാള പത്രമാണ് ദീപിക അപ്പൊ നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന മലയാള പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ദീപികയാണ് ദീപികയുടെ ആദ്യകാല പേരെന്ന് പറയുന്നത്
നസ്രാണി ദീപിക എന്നായിരുന്നു. നസ്രാണി ദീപിക എന്നായിരുന്നു. അപ്പം 1887 നസ്രാണി ദീപികയായിട്ട് പ്രസിദ്ധീകരണം തുടങ്ങിയത്. അതിനുശേഷം 1938 ദീപിക എന്ന പേര് നൽകിയത്. അപ്പൊ അത് അത്രയൊന്നും ഓർത്തിരിക്കണം. ഫസ്റ്റ് മലയാളത്തിൽ ആദ്യ പത്രം രാജ്യസമാചാരം, സെക്കൻഡ് പശ്ചിമോദയം, തേർഡ് ജ്ഞാനനിക്ഷേപം. രാജ്യസമാചാരവും പശ്ചിമോദയത്തിന്റെ സ്ഥാപകൻ ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരവും പശ്ചിമോദയവും ഇറക്കിയത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസിൽ വെച്ചിട്ടാണ്. രാജ്യസമാചാരം 1847 ജൂണിലാണെങ്കിൽ പശ്ചിമോദയം 1847 ഒക്ടോബറിലാണ് ഇഷ്യൂ ചെയ്തത്. രാജ്യസമാചാരം പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത് 1850 ഡിസംബറിൽ. പശ്ചിമോദയം പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത് 1851 ആഗസ്റ്റിലാണ്. അടുത്തത്, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് പാൻക്രിയാസ്. അപ്പൊ നമുക്ക് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി, അവ പാൻക്രിയാസിന്റെ മറ്റൊരു പേരാണ് ആഗ്നേയ ഗ്രന്ഥി. അപ്പൊ പാൻക്രിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അന്തർസ്രാവി ഭാഗവും ബഹിർസ്രാവി ഭാഗവും കാണുന്നുണ്ട്. പാൻക്രിയാസിൽ എന്തൊക്കെയുണ്ട്? അന്തർസ്രാവി ഭാഗമുണ്ട്, ബഹിർസ്രാവി ഭാഗവും കാണുന്നുണ്ട്. ഇത് പാൻക്രിയാസ് അറിയപ്പെടുന്ന ഒരു പേരാണ്. നമ്മുടെ ശരീരത്തിലെ സമ്മിശ്ര നാഡി എന്നാണ് എന്തറിയപ്പെടുന്നത്? പാൻക്രിയാസ് അറിയപ്പെടുന്നത്. ശരീരത്തിലെ സമ്മിശ്ര നാഡി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഹെറ്ററോക്ലൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നു. ശരീരത്തിലെ സമ്മിശ്ര നാഡിയാണ്, അതുകൊണ്ട് അറിയപ്പെടുന്ന പേരാണ് ഹെറ്ററോക്ലൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അന്തർസ്രാവി ഭാഗമുണ്ട്, ബഹിർസ്രാവി ഭാഗമുണ്ട്. അപ്പൊ ഈ ബഹിർസ്രാവി ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് ആഗ്നേയ രസം. ബഹിർസ്രാവി ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം ആഗ്നേയ രസവും അന്തസ്രാവി ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്. അന്തർസ്രാവി ഭാഗത്തിൽ എന്തോ ഉണ്ട്? ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഉണ്ട്. ഇതിനകത്ത് രണ്ട് സെല്ലുകളുണ്ട്, ആൽഫ സെല്ലുമുണ്ട്, ബീറ്റ സെല്ലുമുണ്ട്. ഈ ആൽഫ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കഗോണും, ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിനും. അപ്പൊ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിൽ ആരാണ്? അന്തർസ്രാവി ഭാഗത്തിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഉണ്ട്. അതിനകത്ത് ആൽഫ സെല്ലുകൊണ്ട് ബീറ്റ സെല്ലുകൊണ്ട്. ഇതിലെ ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഓക്കെ ആയല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? അതായത് മൂന്നാല് ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്നും വായുവിൽ കൂടി പകരാത്ത രോഗം ഏത് എന്നത് നമ്മൾ സെലക്ട് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് ആൻസർ എന്ന് പറഞ്ഞാൽ കോളറ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്. ജലത്തിലൂടി പകരുന്ന രോഗം, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം, അത് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം, ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. അപ്പം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഇത്രയുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം നോക്കാം. അതായത് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മെലറ്റിസ്. ഏതൊക്കെയാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മെലറ്റിസ്.
അടുത്തത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം എബോള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം എബോള രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും അതായത് രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ് അതുപോലെ മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ് പന്നിപ്പനി പക്ഷിപ്പനി മാൾട്ടാപ്പനി കോങ്കോപ്പനി നിപ്പ എബോള മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പന്നിപ്പനി പക്ഷിപ്പനി മാൾട്ടാപ്പനി കോങ്കോപ്പനി നിപ്പ എബോള ഇത്രയും മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ് ഇനി നമുക്ക് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ആ രോഗങ്ങളുടെ പേരും ആ കൊതുകിന്റെ പേരുകൂടെ പറയാം അത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത് മന്ത് മന്ത് രോഗം പരത്തുന്ന കൊതുകാണ് ക്യൂലെക്സ് പെൺകൊതുകുകൾ മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകൾ മലേറിയ പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകുകൾ മലേറിയ അനോഫിലിസ് പെൺകൊതുകുകൾ മന്ത് ക്യൂലെക്സ് പെൺകൊതുകുകൾ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും മഞ്ഞപ്പനിയും ഈഡിസ് ഈജിപ്തിയാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും മഞ്ഞപ്പനിയും പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഇത്ര ഓർത്തോണം കൊതുക് പരത്തുന്ന രോഗമാണ് മന്ത് മലേറിയ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മഞ്ഞപ്പനി ഒന്നുകൊണ്ട് ജപ്പാൻ ജ്വരം അത് ഇന്ന കൊതുകൊന്നില്ല ഏത് രോഗാണുവാഹകരായ ഏത് കൊതുക് വേണേലും എന്ത് പരത്താം ജപ്പാൻ ജ്വരം പരത്താം ഇനി നമുക്ക് പ്ലേഗ് രോഗം പരത്തുന്ന എന്താണെന്ന് നോക്കാം എലിച്ചെള്ള് പരത്തുന്ന രോഗമാണ് പ്ലേഗ് എലിച്ചെള്ള് പരത്തുന്ന രോഗമാണ് പ്ലേഗ് പേനും ചെള്ളും പരത്തുന്ന രോഗമാണ് ടൈഫസ് പേനും ചെള്ളും പരത്തുന്ന രോഗമാണ് ടൈഫസ് സാൻ ഫ്ലൈ പരത്തുന്ന രോഗമാണ് കാല അസർ സാൻ ഫ്ലൈ പരത്തുന്ന രോഗമാണ് കാല അസർ സെറ്റ്സെ ഫ്ലൈ അല്ലെങ്കിൽ സെറ്റ്സെ ഈച്ച പരത്തുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ് സെറ്റ്സെ ഈച്ച പരത്തുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ് അപ്പൊ എലിച്ചെള്ള് പരത്തുന്നത് പ്ലേഗ് രോഗം പേനും ചെള്ളും ഒക്കെ പരത്തുന്ന ടൈഫസ് രോഗം സാൻ ഫ്ലൈ പരത്തുന്നത് കാല അസർ രോഗം സെറ്റ്സെ ഈച്ച പരത്തുന്നത് സ്ലീപ്പിംഗ് സിക്നസ് അടുത്ത ദിവസം നോക്കാം കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏതാണ് ഹരിതശ്രീ കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ എന്ന് പറയുന്നത് അടുത്തത് ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത് ഹരിറാണി എന്ന പേരിൽ അറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ് ക്യാബേജ് അപ്പൊ നമുക്ക് കുറച്ച് വിളകളും അതിന്റെ പേരുകളും ഒന്ന് നോക്കാം മഞ്ഞളിന്റെ പേരുകളാണ് കാന്തി ശോഭ മഞ്ഞളിന്റെ പേരെന്തൊക്കെയാണ് കാന്തിയും ശോഭയും കരിമ്പിന്റെ പേരാണ് മാധുരി മധുരിമ ത്രിമധുരം കരിമ്പിന്റെ പേരുകളാണ് മാധുരി മധുരിമ ത്രിമധുരം പേരിൽ തന്നെ ഉണ്ട് കരിമ്പ് മധുരമുള്ള സാധനം അപ്പൊ മൂന്ന് പേരുകളും മധുരം ചേർത്തിട്ടുള്ളതാണ് മാധുരി മധുരിമ ത്രിമധുരം അടുത്തത് മുളക് മുളകിന്റെ പേരുകളാണ് ജ്വാല ജ്വാലാമുഖി ഉജ്ജ്വലം എല്ലാം ഒരു ജായുടെ കളിയ അപ്പൊ മുളകിന്റെ പേരേതൊക്കെയാണ് ജ്വാല ജ്വാലാമുഖി ഉജ്ജ്വല അടുത്തത് അടയ്ക്ക അടയ്ക്കയുടെ പേരാണ് മംഗള ശ്രീമംഗല സുമംഗല സ്വർണമംഗല അതായത് ഒരു മംഗള കർമ്മങ്ങളിൽ നമ്മൾ ദക്ഷിണ കൊടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അടയ്ക്ക അങ്ങനെ ഓർത്തിരുന്നാൽ മതി അടയ്ക്ക അടയ്ക്കയുടെ പേരെന്തൊക്കെയാണ് മംഗള അതായത് അടയ്ക്കയുടെ വിവിധ ഇനങ്ങളാണ് മംഗള ശ്രീമംഗല സുമംഗല സ്വർണമംഗല അടുത്തത് പാവൽ പാവലിന്റെ ഇനങ്ങളാണ് പ്രീതി പ്രിയ പ്രിയങ്ക പാവലിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് പ്രീതി പ്രിയ പ്രിയങ്ക അടുത്തത് വെണ്ട വെണ്ടയുടെ പേരുകളാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി അതായത് വെണ്ടയുടെ പേരുകൾ എന്തൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി ചീരയുടെ പേരുകളാണ് അരുൺ കണ്ണാറ ലോക്കൽ ചീരയുടെ പേരെന്തൊക്കെയാ അരുൺ കണ്ണാറ
ലോക്കൽ അതുപോലെ തന്നെ വെള്ളരി വെള്ളരിയുടെ പേരുകളാണ് മുടിക്കോട് ലോക്കൽ സൗഭാഗ്യ വെള്ളരിയുടെ പേര് എന്തൊക്കെയാ മുടിക്കോട് ലോക്കൽ സൗഭാഗ്യ അടുത്തത് തെങ്ങ് തെങ്ങിന്റെ പേരുകളാണ് ലക്ഷഗംഗ ആനന്ദഗംഗ കേരഗംഗ കേരസൗഭാഗ്യ അതൊക്കെയാ ലക്ഷഗംഗ ആനന്ദഗംഗ കേരഗംഗ കേരസൗഭാഗ്യ അതുപോലെ തന്നെ ചാവക്കാട് ഡ്വാർഫ് ടി ഇൻറ്റു ടി ഇതെല്ലാം എന്തിന്റെ പേരുകളാണ് തെങ്ങിന്റെ പേരുകളാണ് അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കണം അടുത്ത നോക്കാം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം ഏതാണ് സെക്രട്ടേറിയറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം ഏതാണ് സെക്രട്ടേറിയറ്റ് നമുക്ക് ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നോക്കാം ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത് ഐക്യരാഷ്ട്ര സഭയുടെ ഘടകങ്ങൾ എത്രണ്ണം ഉണ്ട് 6 എണ്ണമുണ്ട് പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സെക്രട്ടേറിയറ്റ് പരിരക്ഷണ സമിതി എത്രണ്ണമാണുള്ളത് 6 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സെക്രട്ടേറിയറ്റ് ആൻഡ് പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റീഷിപ്പ് കൌൺസിൽ എന്ന് പറയും ഈ ട്രസ്റ്റീഷിപ്പ് കൌൺസിൽ അല്ലെങ്കിൽ പരിരക്ഷണ സമിതിയുടെ പ്രവർത്തനം ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് 1994 അതിന്റെ പ്രവർത്തനം മരവിപ്പിച്ചു അപ്പൊ ട്രസ്റ്റീഷിപ്പ് കൌൺസിൽ ഇപ്പോൾ നിലവിൽ ഇല്ല ബാക്കി 5 എണ്ണം മാത്രമേ പ്രവർത്തനം ഉള്ളൂ അതിൽ യുണൈറ്റഡ് നേഷന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ പൊതുസഭയുടെ ആസ്ഥാനമാണ് ന്യൂയോർക്ക് പൊതുസഭയുടെ ആസ്ഥാനം ഏതാണ് ന്യൂയോർക്കാണ് പൊതുസഭ അതായത് പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത് പൊതുസഭയാണ് പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന ആരാണ് പൊതുസഭയാണ് അപ്പൊ യുണൈറ്റഡ് നേഷന്റെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ അല്ലെങ്കിൽ ലോക പാർലമെന്റ് രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നിങ്ങനെ വിശേഷണമുള്ളതാണ് പൊതുസഭ യുണൈറ്റഡ് നേഷന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് രക്ഷാസമിതി ഇതിന്റെയും ആസ്ഥാനം ന്യൂയോർക്കാണ് സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് രക്ഷാസമിതി രക്ഷാസമിതിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്രസഭ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ് രക്ഷാസമിതിയാണ് യുണൈറ്റഡ് നേഷന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകമെന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് യുണൈറ്റഡ് നേഷൻ എന്നറിയപ്പെടുന്നതും രക്ഷാസമിതിയാണ് എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് യുണൈറ്റഡ് നേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് രക്ഷാസമിതിയാണ് അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷന്റെ ഭരണനയം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് ആര് തന്നെയാണ് രക്ഷാസമിതിയാണ് ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് രക്ഷാസമിതിയാണ് അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന യുണൈറ്റഡ് നേഷന്റെ ഘടകവും എന്ത് തന്നെയാണ് രക്ഷാസമിതിയാണ് അപ്പൊ രക്ഷാസമിതിയുടെ പ്രത്യേകതകള് സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് ആസ്ഥാനം ന്യൂയോർക്കാണ് യുണൈറ്റഡ് നേഷന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകമെന്നറിയപ്പെടുന്നു യുണൈറ്റഡ് നേഷന്റെ എൻഫോഴ്സ്മെന്റ് വിങ് എന്നറിയപ്പെടുന്നു യുണൈറ്റഡ് നേഷന്റെ ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ ഉറപ്പാക്കുന്ന ഘടകമാണ് രക്ഷാസമിതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന്റെ ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി ഏതാണ് സാമ്പത്തിക സാമൂഹിക സമിതി ഇതിന്റെയും ആസ്ഥാനം ന്യൂയോർക്കാണ് സാമ്പത്തിക സാമൂഹിക സമിതിയുടെയും ആസ്ഥാനം ന്യൂയോർക്കാണ് അതായത് യുണൈറ്റഡ് നേഷന്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നതാണ് സാമ്പത്തിക സാമൂഹിക സമിതി ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂയോർക്കിലാണ് അതുപോലെ തന്നെ അടുത്തൊരു ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇതിന്റെ ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഏതാണ്
ഹേഗ് ആണ് നെതർലൻഡിലെ ഹേഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം പിന്നെ അടുത്തതാണ് സെക്രട്ടറിയേറ്റ് അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടറിയേറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകം ഏതാണ് സെക്രട്ടറിയേറ്റ് ആണ് സെക്രട്ടറിയേറ്റിന്റെ ആസ്ഥാനവും ന്യൂയോർക്ക് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് യുണൈറ്റഡ് നേഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് അതായത് 9-ാമത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗലുകാരനാണ് ആരാണ് പോർച്ചുഗൽകാരനാണ് അടുത്ത് നോക്കാം ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് 22 ലോക ജലദിനം മാർച്ച് 22 അതുപോലെ തന്നെ ഏപ്രിൽ 22 പ്രത്യേകത എന്താണ് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നതാണ് ഏപ്രിൽ 22 മാർച്ച് 22 ലോക ജലദിനമാണ് അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിന്റെ വിസ്തീർണം കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം ഇത് ഇന്ത്യൻ യൂണിയന്റെ 1.18% ആണ് അപ്പൊ കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് 1.18% ആണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്ററും കേരളത്തിന്റെ തെക്കുവടക്കു നീളം 560 കിലോമീറ്ററുമാണ് കേരളത്തിന്റെ തെക്കുവടക്കു നീളം 560 കിലോമീറ്ററുമാണ് വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21-ാമതാണ് അപ്പൊ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21-ാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നിയമം മൂലം വന്ന എന്നാണ് 2020 ജനുവരി 1 2020 ജനുവരി 1 കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആർക്ക് അപ്പൊ താഴെ 3-4 ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെന്നും പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അപ്പൊ അതിൽ ബന്ധമില്ലാത്ത വ്യക്തിയാണ് ചർച്ചിൽ അപ്പൊ നമുക്ക് ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാമാണെന്ന് നോക്കാം ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961 ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961 അപ്പൊ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞത് 120 ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ എത്രയാണ് 120 ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്ഷ്യൻ പ്രസിഡന്റായ ഗമാൽ അബ്ദുൾ നാസർ അതുപോലെ തന്നെ മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയൻ പ്രസിഡന്റായ മാർഷൽ ടിറ്റോ ഇന്തോനേഷ്യയെ റെപ്രസെന്റ് ചെയ്ത് അഹമ്മദ് സുകാർണോ ഗാന പ്രസിഡന്റ് കാമി എൻ ക്രൂമ അപ്പം ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കൾ ആരൊക്കെയാണ് ജവഹർലാൽ നെഹ്റു ഗമാൽ അബ്ദുൾ നാസർ മാർഷൽ ടിറ്റോ അഹമ്മദ് സുകാർണോ കാമി എൻ ക്രൂമ ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഗമാൽ അബ്ദുൾ നാസർ ഈജിപ്റ്റ് മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയൻ പ്രസിഡന്റ് അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ കാമി എൻ ക്രൂമ ഖാന അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം അപ്പൊ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതൊക്കെയാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷിയം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയവും രണ്ട് ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷ്യം എന്ന് പറയുന്നത് അടുത്തത്
കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ലയാണ് കൊല്ലം. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ലയാണ് കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷമാണ് 1985. അടുത്തത് 2010 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ കായിക താരം. അപ്പൊ നമ്മളിപ്പോ 2010 കാര്യം നമ്മൾ പഠിക്കണ്ട. ഇപ്പൊ ഒരു മോഡൽ കാണിച്ചതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 2010 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കിട്ടിയത് ആരൊക്കെയാണെന്നാണ്. 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കിട്ടിയത് 5 പേർക്കാണ്. ആരൊക്കെയാണെന്ന് നോക്കാം. രോഹിത് ശർമ്മ ക്രിക്കറ്റിന്, മാരിയപ്പൻ തങ്കവേലു പാരാ അത്ലറ്റിക്സ്, മണിക ബെത്ര ടേബിൾ ടെന്നീസ്, വിനേഷ് ഫോഗാട്ട് ഗുസ്തി, റാണി രാംപാൽ ഹോക്കി. അങ്ങനെ 5 പേരാണ് 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കിട്ടിയത്. ആരൊക്കെയാണ്? രോഹിത് ശർമ്മ, മാരിയപ്പൻ തങ്കവേലു, മണിക ബെത്ര, വിനേഷ് ഫോഗാട്ട്, റാണി രാംപാൽ. അപ്പൊ രോഹിത് ശർമ്മ ഏത് ഫീൽഡാണ്? ക്രിക്കറ്റ്. മാരിയപ്പൻ തങ്കവേലു പാരാ അത്ലറ്റിക്സ്, മണിക ബെത്ര ടേബിൾ ടെന്നീസ്, വിനേഷ് ഫോഗാട്ട് ഗുസ്തി, റാണി രാംപാൽ ഹോക്കി. അപ്പൊ നമ്മൾ 2019 കൂടെ ഒന്ന് നോക്കാം. 2019 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയത് ഗുസ്തി വിഭാഗത്തിൽ നിന്നും ബജ്രംഗ് പുനിയയും പാര അത്ലറ്റിക്സിൽ നിന്നും ദീപ മാലിക്കും. ആർക്കൊക്കെയാണ് കിട്ടിയത്? ബജ്രംഗ് പുനിയയ്ക്കും ദീപ മാലിക്കിനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ഇത് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അംബേദ്കറാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, 1857 വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവ്. 1857 വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവാണ് കൻവർ സിംഗ്. അതായത് 1857 റിവോൾട്ട് സമയത്ത് ഓരോ പ്രാദേശിക സ്ഥലത്തും ഓരോരുത്തരായിരുന്നു ലീഡർഷിപ്പ് ഏറ്റെടുത്തിരുന്നത്. അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം, മറ്റു സ്ഥലങ്ങളിലൂടെ നോക്കാം. അപ്പം ബീഹാറിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. ജാൻസിയിൽ റാണി ലക്ഷ്മിഭായി. ജാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിഭായി. ഗ്വാളിയോറിലും ആര് തന്നെയായിരുന്നു? റാണി ലക്ഷ്മിഭായി. ജാൻസിയിലും ഗ്വാളിയോറിലും റാണി ലക്ഷ്മിഭായിയാണ്. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിഭായിയോടൊപ്പം താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു. ബീഹാറിൽ കൻവർ സിംഗ്. ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. അപ്പൊ ജാൻസി, ഗ്വാളിയോർ, ഈ രണ്ട് സ്ഥലങ്ങളിലും റാണി ലക്ഷ്മിഭായി. ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. ലക്നൌയിലും ആഗ്രയിലും അവധിലും ബീഗം ഹസ്രത്തു മകൾ. ലക്നൗ, ആഗ്ര, അവധ്, ഇവിടെ മൂന്നിടത്ത് വരാണ്. ബീഗം ഹസ്രത്തു മകൾ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഹരിയാനയിൽ റാവു തുലാറാം. ഹരിയാനയിൽ റാവു തുലാറാം. മധുരയിൽ ദേവി സിംഗ്. മധുരയിൽ ദേവി സിംഗ്. ഇത് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജാൻസിയിലും ഗ്വാളിയറിലും റാണി ലക്ഷ്മിഭായി, ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ്, ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ലക്നൗ, ആഗ്ര, അവധ്, ഈ മൂന്ന് സ്ഥലങ്ങളിലും ബീഗം ഹസ്രത്തു മകൾ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഹരിയാനയിൽ റാവു തുലാറാം. മധുരയിൽ ദേവി സിംഗ്. അടുത്തത്, ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗളി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗളി വെങ്കയ്യ.
അടുത്തത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഉപഭോക്താവായ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഉപഭോക്താവായ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പൊ നമുക്ക് രാജസ്ഥാനിലുള്ള മറ്റ് ജലവൈദ പദ്ധതികളെന്ന് നോക്കാം. അതായത് റാണ പ്രതാപ് സാഗർ, ജവഹർ സാഗർ, അതുപോലെ തന്നെ കോട്ട തടയണ, ഇത് മൂന്നും രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ വരുന്നതാണ് ഏതൊക്കെ? റാണ പ്രതാപ് സാഗർ, ജവഹർ സാഗർ, അതുപോലെ തന്നെ കോട്ട തടയണ, ഇത് മൂന്നും വരുന്ന എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ ചമ്പൽ നദി, അതായത് യമുനയുടെ ട്രൈബ്യൂട്ടറി ആയ ചമ്പൽ, അതിന്റെ ഗുണഭോക്തൃ സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. ചമ്പൽ നദിയുടെ ഗുണഭോക്തൃ സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ള വിവരം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണോ ഇനി ക്ലാസ്സുകൾ വേണ്ടുന്നത്, അത് അതുപോലെ ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് കണക്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഫാക്ട് അനുസരിച്ചാണോ നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത്? ഇപ്പൊ ഏത് തരത്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ഇനി അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ടൈം ടേബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് LDC 45 ഡേ ടൈം ടേബിൾ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും അടിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ശക്തി എന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിടാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഇടാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.